ജില്ലയിൽ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകളുടെ താൽക്കാലിക പെർമിറ്റ് കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടെ ഹൈറേഞ്ച് യാത്രാ ക്ലേശത്തിലേക്ക്. അനധികൃത ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾക്കെതിരെ ജില്ലയിൽ പരിശോധന ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കേസ് ചാർജ് ചെയ്യേണ്ടെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. ജില്ലയിൽ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന 32 ബസ്സുകൾക്കും നോട്ടീസ് നൽകുവാനും നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് പരിശോധനകൾ ആരംഭിച്ചത്. അനധികൃതമായി ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ്സുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനാണ് ജില്ലാ ആർടിഒയുടെ നിർദ്ദേശം. എന്നാൽ ആദ്യഘട്ടത്തിൽ കേസ് ചാർജ് ചെയ്യേണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ ദീർഘദൂര സർവീസുകൾ നടത്തുന്നത് 32 ബസ്സുകളാണ്. ഈ ബസ്സുകൾക്കെല്ലാം പ്രാഥമികമായി നോട്ടീസ് നൽകുവാനാണ് നിർദ്ദേശം. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ജില്ലയിൽ പുരോഗമിച്ചു വരികയാണെന്ന് ഇടുക്കി ജില്ലാ ആർടിഒ ആർ രമണൻ പറഞ്ഞു. ഗതാഗത വകുപ്പിന്റെ പുതിയ തീരുമാനപ്രകാരം ഹൈറേഞ്ചിലെ ഉൾനാടൻ ഗതാഗത സംവിധാനം നിലയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ജനം പെരുവഴിയിലാകും. പുതിയ ഉത്തരവിലൂടെ ബസ് സർവീസുകൾ പ്രധാന ടൗണുകളിലേക്ക് ഒതുക്കപ്പെടും. ഇതോടെ യാത്രയ്ക്ക് സാധാരണ ജനങ്ങൾക്ക് ടൗണുകളിലേക്ക് ടാക്സി സർവീസുകളെയും മറ്റും ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാകും. നേരത്തെ ടേക്ക് ഓവർ പദ്ധതി പ്രകാരം സ്വകാര്യ ബസ്സുകളിൽ നിന്നും ഏറ്റെടുത്ത ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് പെർമിറ്റുകൾ പോലും KSRTC കൃത്യമായി സർവീസ് നടത്താതെ രാത്രികാല സർവീസുകൾ പോലും പെരുവഴിയിലാണ്. ഹൈറേഞ്ച് പോലെ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഈ മേഖലയിൽ ബസ്സുകൾ 140 കിലോമീറ്ററിന് മേളിലോട്ട് പെർമിറ്റ് അനുവദിക്കില്ല എന്നുള്ളൊരു നിയമം വന്നതോടുകൂടി കോട്ടയത്തോ എറണാകുളത്തോ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് കാട്ടിന്റെ നടുവിലെത്തുമ്പോൾ അവിടെ നിന്ന് പോകുന്നൊരവസ്ഥയാണുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ മറ്റ് യാത്രാ രോഗികളും ഏറെ ആശ്രയിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള ഈ ഒരു നിയമം വളരെയധികം ഹൈറേഞ്ചിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഹൈറേഞ്ചിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ഹൈറേഞ്ചിലെ ഗ്രാമീണ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടിയാണ് ദീർഘദൂര സർവീസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുൾപ്പെടെ തുറന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൂടിയില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ബസ്സുകൾ 140 കിലോമീറ്റർ ദൂരത്തിൽ ഹൈറേഞ്ച് മേഖലയിലോട്ട് എത്തിപ്പെട്ടില്ലെങ്കിൽ ഇവിടുത്തെ രോഗികളായ ആൾക്കാർ എറണാകുളത്തോ കോട്ടയത്തോ മറ്റോ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് ഈ പറയുന്ന കിലോമീറ്ററിനെക്കാട്ടിൽ കൂടുതൽ ദൂരം ഈ മേഖലയുണ്ട്. സാധാരണക്കാർ താമസിക്കുന്ന ഈ മേഖലയിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദുരിതരമായ ഒരു കാര്യമാണ്. മുൻപ് ഹൈറേഞ്ചിലെ റോഡുകളുടെ അപര്യാപ്തത ഉണ്ടായിരുന്ന കാലത്ത് പോലും ദീർഘദൂര സ്വകാര്യ ബസ്സുകളെയാണ് യാത്രക്കാർ ആശ്രയിച്ചിരുന്നത്. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ KSRTC ഏറ്റെടുക്കുന്നതിന് മുമ്പ് കോട്ടയം, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും കുമളിക്കും നെടുങ്കണ്ടത്തിനും മൂന്നാറിനും രാത്രികാലങ്ങളിൽ വരെ യഥേഷ്ടം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ഈ റൂട്ടുകൾ ഏറ്റെടുത്ത KSRTC അതിന്റെ പകുതി സർവീസ് പോലും ഇപ്പോൾ നടത്തുന്നില്ല എന്നിരിക്കെയാണ് പുതിയ നടപടി സ്വീകരിക്കുന്നത്. നമുക്കറിയാം KSRTC ബസ്സുകൾ പലതും ടേക്ക് ഓവർ ചെയ്ത് പ്രൈവറ്റ് വണ്ടികളുടെ ടേക്ക് ഓവർ ചെയ്ത് ഓടുന്നത് പലതും കൃത്യസമയത്ത് ഓടുകയോ ജനങ്ങൾക്ക് സമയത്ത് കാത്തുനിന്ന് കയറാൻ പറ്റുന്ന രീതിയിലല്ല KSRTC കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ബസ് മേഖലയാണ് ഇടുക്കി ജില്ലയിലെ പൊതുഗതാഗതത്തിന് നല്ലതായിരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിലാണേലും നമ്മുടെ KSRTC കൃത്യമായി അത് നൽകുന്നില്ല. പക്ഷേ പ്രൈവറ്റ് ബസ് ഉള്ളിടത്തോളം കാലം വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ അനുകൂലമായും നല്ലതുമായിരുന്നു. അയൽ ജില്ലകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഹോസ്റ്റലുകളിൽ നിന്ന് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർ അവധി ദിവസങ്ങളിലും ആഴ്ചയവസാനവും വീടുകളിൽ എത്തി പിന്നീട് പുലർച്ചെ ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ഇതിനെല്ലാമാണിപ്പോൾ പ്രതിസന്ധി ആയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്ത് വരുന്നതോടുകൂടി ഇടുക്കി മറ്റൊരു പ്രതിഷേധത്തിനും കാരണമാകും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി,